हलो फ्रेंड्स वेलकम बैक टू माय चैनल इट्स मी रीमा मयूफ इन चीज केक शेयर वेरम चीज केक बास बर्न चीज केक अदेंगे उन्डाकने नोक अदम पान ग्रीस अल्प ना बटर पेपर वैचु ई वैक्स पेपर राउंड कट वाणी सैडलिंग चुरीण നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി ഞാൻ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്, 360 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ഈ രണ്ട് ബോക്സ് എടുത്തിട്ടുണ്ട്. ഷുഗർ ഒരു ഹാഫ് കപ്പ്, 100 ഗ്രാം. പിന്നെ നമുക്ക് ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം വേണം, 2 മുട്ട വേണം, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ, 1 ടീസ്പൂൺ വാനില എസൻസും. നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ബാസ് ബേൺ ചീസ് കേക്ക് ഉണ്ടാക്കാൻ. നല്ല ലൈറ്റും ക്രീമി ആയിട്ടാണ് നമുക്ക് ഈ കേക്ക് കിട്ടുന്നത്. ആദ്യം നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഈ ക്രീം ചീസ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ കേക്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ചീസാണ്. നമ്മളിവിടെ മാവ് വരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോറേ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ബാസ് ബേൺ ചീസ് കേക്കിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സ്പെയിനാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ കേക്കിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ കസിൻ പറഞ്ഞിട്ടാണ്. ബാക്കി ചീസ് കേക്കിൽ നിന്ന് ഇത് വ്യത്യാസം വരുന്നത്, ഇത് നല്ല ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്, ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരുവിധം നല്ല ക്രീമി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ഒരു ഷുഗർ ആഡ് ചെയ്യണം, ഒരു 1/2 കപ്പ് ഷുഗർ. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ബീറ്റർ യൂസ് ചെയ്യണമെന്നില്ല, ഇത് നമുക്കൊരു തടിയുടെ സ്പൂണോ വിസ്കോ ഉണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 1/1 ആണ് ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. 1 മുട്ട ആഡ് ചെയ്തു, നന്നായി മിക്സ് ആയതിനു ശേഷം വേണം അടുത്ത മുട്ട ആഡ് ചെയ്യാൻ. ഇപ്പോൾ 2 മുട്ടയും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ മാവേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ ചീസാണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഉപയോഗിക്കുന്നില്ല. ഇവിടുത്തെ ആ റൈസിങ് ഏജൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. പിന്നെ നമ്മുടെ സാധാ കേക്ക് പോലെ ഒരുപാട് അങ്ങ് പൊങ്ങി വരില്ല. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്കിനി ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കേക്കിന് ഹൈറ്റ് കിട്ടും. എയർ ബബിൾസ് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 220 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്.
ഓരോ അവൻ്റെയും ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ച് വെക്കണം. ഇതിൻ്റെ ഒരു മുകൾ ഭാഗം കരിഞ്ഞ പോലെ, നമ്മൾ ബേൺഡ് ആയ പോലെ കിട്ടും. നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടെക്സ്ചറിലാണ് ഇത് സാധാരണ കിട്ടാറുള്ളത്. ഇതിനി നമ്മൾ തണുപ്പിക്കും. ഇതൊന്ന് തണുപ്പിച്ചാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ മുകൾ ഭാഗം ഒന്നുകൂടെ ഒന്ന് ഇച്ചിരി ഡാർക്കാകും. ഇത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ബാസ്ബോൺ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നിനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ചീസ് കേക്കിൻ്റെ പേര് പോലെ തന്നെ ബാസ് ബേൺഡ്, മുകൾ ഭാഗം ഇച്ചിരി ബേൺഡ് ആയിട്ടുള്ള ആ ടെക്സ്ചറിലാണ് ഇത് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ് ഈ കേക്കിന് കേട്ടോ. നല്ലൊരു ക്രീമിയും ലൈറ്റും ആയിട്ടുള്ളൊരു ടെക്സ്ചറുമാണ്. എന്തായാലും ഒരു ചീസ് ലവേഴ്സിന് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു കേക്ക്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തേക്കുക.